ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡ് റിവ്യൂസ് കൊച്ചി. നമ്മൾ വീണ്ടും വളരെ വില കുറഞ്ഞതായ തുച്ഛമായ ഫുഡ് കാണിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് വീണ്ടും. അപ്പോൾ ഇത് തൃപ്പൂണിത്തുറയിലാണ്. ഞങ്ങളിവിടെ വേറൊരു കാര്യത്തിനായിട്ട് വന്നതായിരുന്നു, അതിൻ്റെ കൂട്ടത്തിലേക്ക് കട കണ്ടത്. അപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോഴേക്കും നിങ്ങളെ കാണിച്ചു തരാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. തുടർന്ന് കണ്ടുകൊള്ളുക, അപ്പോൾ അതെനിക്ക് മനസ്സിലായി എന്താണെന്നൊക്കെ. കഞ്ഞിക്കട ആൻഡ് കൂൾബാർ എന്നാണ് ഈ സംഭവം. നമ്മുടെ തൃപ്പൂണിത്തുറ ഇതാ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ഹിൽ പാലസ്. ഹിൽ പാലസിന് അടുത്തായിട്ടാണ് സംഭവം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ കഞ്ഞി കിട്ടും എന്നുള്ളതാണ്. കപ്പ, കോഴിക്കറി, കഞ്ഞി സംഭവങ്ങളെ കുറേ ഐറ്റംസ് ഉണ്ട് അകത്ത്. നമുക്ക് കയറി നോക്കാം. ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, പൊറോട്ട, ദോശ, ചപ്പാത്തി എല്ലാം ഉണ്ട്. പക്ഷെ കഞ്ഞിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സംഭവം. ഇവിടെ സംഭാരവും കിട്ടും, റെഡി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ കഞ്ഞി കിട്ടുന്ന ഒരു കഞ്ഞിക്കട. അപ്പം മുരളിച്ചേട്ടനും ചേച്ചി കൂടിയാണ് കട നടത്തുന്നത്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കടയെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ. അപ്പോൾ ചേട്ടാ പറയൂ, എത്ര ഞാൻ പറഞ്ഞുണ്ട്, സമയം പറഞ്ഞിട്ടുണ്ട് രാവിലെ 9 മണി തൊട്ട് രാത്രി വരെ കിട്ടുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ ദിവസേന വേറെ വേറെ സംഭവങ്ങളാണ്. അപ്പോൾ അതെന്താ അത്? അപ്പോൾ ഇന്ന് കപ്പയ്ക്ക് മത്തിക്കറി ആണെങ്കിൽ നാളെ ചിക്കൻ കറി. ചിക്കൻ കറി ആയിരിക്കും, പിന്നെ ഫിഷ് ഫ്രൈ. അത് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ അല്ലേ? അപ്പൊ ഇന്ന ദിവസം ഇന്നത് അങ്ങനെ ഇല്ല. ഓ ശരി ശരി. അപ്പൊ ഇവിടെ നമ്പറോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ആൾക്ക് വിളിച്ചു വെച്ചിട്ട് വരാം. എന്തിനാണുള്ളത്? ചേട്ടാ പറഞ്ഞോ, നമ്പർ പറഞ്ഞോ. 96 56 23 69 69. അപ്പൊ കേട്ടല്ലോ. അപ്പൊ ഇവിടെ വിളിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് അറിയാൻ പറ്റും. അപ്പോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഞ്ഞിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. രാവിലെ തൊട്ട് രാത്രി വരെ കിട്ടുന്നത്. നിങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ടാക്കുന്നതല്ലേ? ഓക്കെ. വില ഒക്കെ ഒന്ന് ചേട്ടാ ഒന്ന് പറയാമോ, എത്രയാണ് സംഭവം? ഒന്ന് കഞ്ഞി 35, ആ ഫിഷ് ഫ്രൈ 30, ആ ഫിഷ്. എന്താ എന്ത് മീനാ പൊതുവെ ഉണ്ടാവാറ്? മത്തിയാണ് ഉണ്ടാവാറ്. മത്തിയാണ് എത്ര എണ്ണം ഉണ്ടാവും? രണ്ട് മത്തി. ഓ ഓ ശരി ശരി. പിന്നെ കപ്പയോ? ₹30 കൊടുക്കും. ഓ അടിപൊളി. അപ്പൊ ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉച്ചക്ക് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ ഓക്കെ 15 രൂപ ആവുള്ളൂ. പിന്നെ വേറെ എന്താണ് ഉള്ളത്? വേറെ എന്തെങ്കിലും ഒക്കെ? നമ്മുടെ സംഭാരം എത്ര രൂപയാ? സംഭാരം 10 രൂപ. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ സംഭാരം? അടിപൊളി. അപ്പൊ അത് വേണോ കേട്ടോ ഓർമ്മ. അപ്പൊ നമുക്ക് എന്തായാലും അത് കഴിച്ചു നോക്കാം. ഇത് കൂടാണ്ട് മുട്ടയും പുൽസയും വറുത്തതൊക്കെ ഉണ്ടേ, അപ്പൊ അതൊന്ന് ചോദിക്കാം. അത് എത്രയാ വില വരുന്നതൊക്കെ? കോഴി താറാവ് 20, ആ ഡബിൾ 30 40. ഓക്കെ. കാടമുട്ട ഉണ്ടാവാറുണ്ടോ? കാടമുട്ട ഇല്ല. പിന്നെ ബുൾസ എത്രയാ? ഡബിൾ 30. ഓ ശരി ശരി. അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാർ ഇത് കണ്ടറിഞ്ഞിട്ട് വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എന്തായാലും. നിങ്ങളുടെ ഇന്നിപ്പോ എന്താ ഉള്ളത്? ഇന്നിപ്പോ കപ്പയും കോഴിക്കറി ഉണ്ട്, ആ കഞ്ഞിയുണ്ട്. കഞ്ഞിയുണ്ട്. ഓക്കെ. അപ്പൊ അത് തന്നെ കഴിച്ചു നോക്കാം. യൂട്യൂബേഴ്സായ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമുള്ള ലൈറ്റ്. അപ്പൊ ഇത് ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. അപ്പൊ മട്ടരി തന്നെയാണ് കഞ്ഞി കൊടുക്കുന്നത്. അത് കൂടാണ്ട് ഇവിടെ ആവശ്യത്തിന് ഇടാൻ ഉപ്പും മോരും ഒക്കെ വെച്ചിട്ടുണ്ടാവും. കൂട്ടാനിപ്പോ വരുവേ. അപ്പൊ ഞാനും അച്ഛനും കൂടെ കുടിച്ചു നോക്കാൻ പറഞ്ഞു. നമുക്ക് കഞ്ഞി വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പൊ ആദ്യം തന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പയറൊന്ന് കഴിച്ചു. ഉപ്പൂടെ വെച്ചുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാൻ പറ്റും. മാങ്ങാച്ചാറ്, പപ്പടം ഉണ്ട്. നമുക്ക് കഞ്ഞി കുടിച്ചു നോക്കാം. ചേട്ടാ കുരുമുളക് പൊടി ഉണ്ടാവാറുണ്ടോ? ആ കുരുമുളക് പൊടി. എനിക്ക് കുരുമുളക് പൊടി വേണം ശരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക്. വലിയ കാര്യമാണ്. അത് മോരുണ്ട്, അതേ മോര്. ഒരു വലിയ ബക്കറ്റ് നിറച്ച് മോര് മോര് വെച്ചിട്ടുണ്ട്. അച്ഛൻ കുടിച്ചു നോക്കിയത് ആള്. അച്ഛൻ പൊതുവെ അരി അങ്ങനെ കഴിക്കാറില്ല ഒരുപാട്. ചൂടുണ്ടോ? അത്യാവശ്യം ചൂടുണ്ട്. ആദ്യം കുറച്ച് ഉപ്പ്.
കുറച്ച് ഉപ്പിട്ട് ഞാൻ കഴിക്കുന്ന ഇങ്ങനെയാണ്. കുറച്ച് ഇത് എവിടെ ഇടും, കുറച്ച് അച്ചാറും അതിനകത്തേക്ക് ഇടും. ഞാൻ അങ്ങനെ പൊതുവെ കഴിക്കുന്നു. അത്യാവശ്യം ചൂടുണ്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. പയറും പന്തലുണ്ടാണ്. മീൻ കഴിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഗുണമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ, ഇവിടെ ഒന്ന് ഇവിടെ അടുത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് കഴിച്ചാൽ ഭയങ്കര ഗുണമായിരിക്കും. ഞാൻ മീൻ അങ്ങനെ കഴിക്കൂല, അതുകൊണ്ടാണ്. കഞ്ഞിയുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പൈസ കൊടുക്കാതെ നമുക്ക് വയറ് നിറയും, വയറ് കേടാകത്തുമില്ല. കഞ്ഞി കുടിച്ചതൊക്ക് ഇതുവരെ ആരുടെയും വയറ് കേടായ ഒരു ചരിത്രം ഉണ്ടാവുമെന്ന് എനിക്കോ നോക്കാം. അതാണ് കഞ്ഞിയുടെ ഒക്കെ ഒരു ഗുണം. മീൻ കഴിക്കുന്ന ഒരാൾ കൂടുകയാണെങ്കിൽ ഭയങ്കര ഗുണമാണ്. ഞാനങ്ങനെ മീൻ കഴിക്കാത്തതുകൊണ്ട് ഇച്ചിരി പാടാം. ഞാൻ അങ്ങനെ ചാളാവുന്ന അങ്ങനെ കഴിക്കാം. അച്ഛൻ ഇഷ്ടമുണ്ട് പൊതുവെ ചാള, പക്ഷെ പൊടി കഴിച്ചു പോയി, അതുകൊണ്ടാണ് കഴിക്കാത്തത്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചിട്ട്. പക്ഷേ ശരിക്കും സമയം 6 മണിയല്ലേ, 6 മണി. അപ്പോൾ ഞാൻ ഉച്ചക്കത്തോണ് 6 മണിക്കാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയും. എപ്പോഴും സമയത്തിന് ഊണ് കഴിക്കുക. ഞാനീ സാധനങ്ങളൊക്കെ ആയിട്ട് തൂക്കി പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ലേറ്റായി പോകണം. പിന്നെ രാവിലെ ഇപ്പോൾ ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടേ ഒരു വളരെ ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പൊതുവേ നമ്മുടെ ചാനലിലെ വ്യൂസ് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പ്രത്യേകിച്ച് ജോലിയൊക്കെ നിർത്തി ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യണേ. കാരണം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥിരമായിട്ട് പോയി കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞാൻ കൂടുതലും ഇപ്പം നോക്കുന്നത്. കാരണം വലിയ വലിയ ഫുഡൊക്കെ ഇട്ടിട്ട് അധികം പേർക്ക് ചിലവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലവർക്ക് അതൊന്നും വേണ്ട. എല്ലാവർക്കും ഇങ്ങനെ നാടനായിട്ടുള്ള സ്ഥിരമായിട്ട് പോയി കഴിക്കാൻ പറ്റുന്ന ഫുഡുകളാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പം ഞാനതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫുഡുകളാണ് കൂടുതലും ഞാൻ ഇപ്പോൾ പോയി ട്രൈ ചെയ്ത് നോക്കുന്നതും നിങ്ങളേക്ക് എത്തിക്കുന്നത്. പിന്നെ കുറേ പേര് അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേട്ടൻ എല്ലാ ഫുഡും നല്ലതാണെന്ന് പറയണേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ ഫുഡും നല്ലതാണെന്ന് പറയണല്ല, മോശം ഫുഡ് കാണിക്കാറുള്ളത് എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമുക്ക് അത്രയും ഒരു വളരെ മോശം രീതിയിലുള്ള ഔട്ട്കം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷേ ഇനി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചെയ്യാത്തത്. ഇനി അതുപോലെ നമ്മളൊരാളെ കുറ്റപ്പെടുത്തി വീഡിയോ ഇറക്കി വലിയ ആളാവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയാവുന്നതാണ് എവിടെയൊക്കെ ഫുഡ് മോശമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന്. മോശം സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു, നമ്മൾ ഫുഡ് മോശമെന്ന് പറഞ്ഞു പോലെ ഇട്ടാലും ആളുകൾ പൊതുവെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഇടുന്നെല്ലാം നല്ലതാണെന്ന് വിചാരിച്ച് അതും പോയി കഴിച്ചു നോക്കുന്നുണ്ട്.
തെറ്റായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നുണ്ട്. അതും കൂടി വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇടാത്തത്. ഞാൻ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും പറയാം, ഞാൻ ഭയങ്കര വലിയ ക്രിട്ടിക്കാണ്. ഞാൻ കുറ്റം പറഞ്ഞ നല്ല രീതിയിൽ മുഖത്തോക്കി പറയുന്ന ആളാണ്. അപ്പൊ ചിലവർക്ക് അത് ചിലപ്പോൾ ഹേർട്ടായിരുന്നു വരും, അങ്ങനെ പല കാര്യങ്ങളും വരും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ നിങ്ങളെ മുന്നിൽ കാണിക്കുന്ന എല്ലാ ഫുഡും ഞാൻ കഴിച്ചു നോക്കി വളരെയധികം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ കാണിക്കുള്ളൂ. അത് ഞാൻ എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് കളയും, ഇടുപോലൂല. ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഒന്നി കൂടുതൽ തവണ പോയി പൈസ കൊടുത്ത് കഴിച്ചിട്ട് ആണ് ഇടാറുള്ളത്. കുറച്ച് മോര് കുടിച്ചു നോക്കട്ടെ ചേട്ടാ. ഈ ഗ്ലാസ്സിൽ മോര് വെച്ച കുഴപ്പമില്ല. എന്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിൽ മോര് വെച്ചത്. അച്ഛനും വിഷയാ തോന്നുന്നു. ലേശം ഉപ്പ് കുറവുണ്ട്, അത് മനപ്പൂർവ്വം. എല്ലാ കടകളിലും ഇത്തിരി ഉപ്പ് കുറച്ചിടും, കാരണം ചിലവർക്ക് ഉപ്പ് പറ്റില്ല. വേറെ കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫാൻ ഇപ്പോഴും ഓൺ ചെയ്തത്. അത് വേറെ വെച്ചിട്ടല്ല, ഞാനായിട്ട് ഫാൻ ഓൺ ചെയ്യിക്കാന് വേറെ കാര്യമുണ്ട്. നമ്മുടെ സ്പീക്കറിൽ കാറ്റിൻ്റെ ഭയങ്കര ശബ്ദം വരും. ഇപ്പോൾ ചൂടൊക്കെ സഹിച്ച് ഇരിക്കണതുകൊണ്ടാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ, ഞാൻ വേർത്തൊഴിക്കണതാണ്. ഞാൻ പൊതുവെ നല്ലപോലെ വേർക്കുന്നതാണ്. ഞാൻ വേർത്തൊഴിക്കണ കണ്ടപ്പോൾ ചേട്ടൻ ഓടിപ്പോയി ഫാൻ ഓൺ ചെയ്തു. കറിയൊക്കെ തീർന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കൂടി ഫുഡ് കഴിക്കാനുണ്ട്. അതാണ് ഞങ്ങളിങ്ങനെ കുറച്ച് കഴിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു മുട്ടും കുറയ്ക്കണ്ടാവും, നല്ലപോലെ കഴിച്ചോ. അപ്പം ഞാൻ ഒന്ന് കഴിക്കട്ടെ. ഈ മോരുണ്ടല്ല നല്ല, ഇത് നമ്മുടെ മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചിയും മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുണ്ട്. എനിക്ക് പൊതുവെ ഒരുപാട് കട്ടിയില്ലാത്ത, ഇങ്ങനെ ലേശം ലൂസായിട്ടിരിക്കുന്ന നല്ല ഉപ്പുള്ള മോര എനിക്കിഷ്ടം. ഉപ്പ് എരിവും ഇതിനകത്ത് നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല നാടൻ മോരാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുന്നായിരിക്കാനുള്ള ഒരു ചെറിയൊരു ഇതാണ്. പക്ഷേ നിങ്ങൾ ഇതായിട്ട് ഈ സംഭവങ്ങളൊന്ന് ജഡ്ജ് ചെയ്യണം, വന്ന് കഴിച്ചു നോക്കാൻ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല രസമുള്ള ഫുഡാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ജോലിക്ക് പോകുന്നവർക്ക് പറ്റിയ ഉഗ്ര ഫുഡ് അത്. അപ്പോൾ ഈ ഏരിയ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, തൃപ്പൂണിത്തുറ ഏരിയ ഉണ്ടെങ്കിൽ, ഇവിടെ ഒന്ന് തീർച്ചയായും കഴിച്ചു നോക്കുക. ചേട്ടനും ചേച്ചിയും ഉണ്ടാവും ഇവിടെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കഞ്ഞിയൊക്കെ സൂപ്പറാണ്. കഞ്ഞിയെ പറ്റി എന്ത് മോശം പറയാനാണ്? ഒന്നുമില്ല, മോശം പറയാൻ പറ്റില്ല ആർക്കും തന്നെ. അതുപോലെ തന്നെ മീൻ ഫ്രൈ ഞാൻ കഴിച്ചു നോക്കാൻ, ഞാനങ്ങനെ കഴിക്കാത്ത ആളായതുകൊണ്ടാണ്. അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചോ വന്നു, പക്ഷേ അച്ഛൻ വയറിറഞ്ഞിരുന്നത് കൊണ്ടാണ് കഴിക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും ചാളയും കഞ്ഞിയൊക്കെ കൂട്ടി അങ്ങോട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാം. വളരെ കുറച്ച് പൈസ, 50 രൂപ, 55 രൂപയിൽ പരിപാടി തീരും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വന്ന് വയറ് കേടാതെ ഫുഡ് കഴിക്കാൻ പറ്റിയ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ നിഖിൽ ആൻഡ് അച്ഛൻ ചേട്ടൻ സൈനിങ് ഔട്ട് ഫ്രം ഫുഡ് റിവ്യൂസ് വെച്ച്. ബൈ ബൈ.